ഒന്ന് വന്ന് 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 ഹോട്ടലും കാര്യങ്ങളെല്ലാം നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഊട്ടി ഇങ്ങനെ എത്താറായി കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടല് മലയാളി ചേട്ടൻ നടത്തുന്ന ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഹോട്ടലാണ്, ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട് ഇവിടെ. ചോറുണ്ട്, ഹോട്ടൽ മദീന, ഹോട്ടൽ മദീന, ഹോട്ടൽ മദീന. ഷൂട്ടിംഗ് പോയിന്റ് ഒരു എത്ര കിലോമീറ്റർ? അധികം ദൂരമില്ല, അടുത്ത് തന്നെയാ. എന്തായാലും നല്ല മത്തി പൊരിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. നാട്ടിലെവിടാ? പാലക്കാട്. പിന്നെ ചോറ് നമ്മുടെ പച്ചരി ചോറേ കിട്ടുള്ളൂ കേട്ടോ. ആണല്ലേ, വയറ്റിന് പിടിക്കോ? ആ കുഴപ്പമൊന്നുമില്ല, സെറ്റാ. പച്ചരി ചോറ്, പപ്പടം, ചോറ്. ഇതെന്താ അണ്ണക്കറി? തക്കാളി കൂട്ട്, തക്കാളി കൂട്ട്, സാമ്പാർ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ചോറൊക്കെ കഴിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ ഒന്നും അധികം കാണാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. തണുപ്പാണ്, കോട മൂടിക്കിടക്കുന്നു. ഏത് സ്ഥലത്ത് പോയാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ ഞങ്ങൾക്ക് പമ്പ് കണ്ടില്ല, എണ്ണ അടിക്കാൻ വേണ്ടി. വണ്ടിക്കകത്ത് എണ്ണ കുറവാണ്. അപ്പൊ ഇനി അടുത്ത് ഞങ്ങളൊരു പമ്പ് തേടി പോവുകയാണ്. ഇനി എവിടെയോ ഒരു പമ്പുള്ള നോക്കാം നമുക്ക്. ആ വഴിയില്ലേ, ആ കാണുന്ന വഴി, അതിലൂടെ ഒരു 4 കിലോമീറ്റർ പോയ ഹിൽവേ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് പെട്രോൾ പമ്പുള്ളൂ. ആണോ? 4 കിലോമീറ്റർ. അപ്പൊ വിട്ടു നോക്കോ. ഊട്ടി അവിടെ തന്നെയാ? ആ ഊട്ടി അങ്ങോട്ടേക്കാ വഴി. കറങ്ങി പോണേ, അങ്ങടേക്കാണ് ഊട്ടി. ടൗണൊക്കെ നോക്ക്, ഒന്നുമില്ല, ഒന്നുമില്ല, ചെറിയ ചെറിയ ടൗണുകളുള്ള ഒരു കാര്യം. നല്ല നല്ല അമ്പലം, അമ്പലങ്ങൾ ഇഷ്ടം ഇവിടുത്തെ. നീ അല്ലെ കൊറേ വഴി സൈഡിലെല്ലാം കാണുന്ന ഊട്ടിയിലോട്ട് ചെന്നിട്ട തിരക്കൂട്ട്. എന്നെ കൊണ്ട് മടുത്തല്ലേ, പോറ്റു. പിന്നെ ഊട്ടിയല്ലേ, ഇറക്കി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആരുടെങ്കിലും വണ്ടി കയറി വന്നോളൂ, കാരണം നമ്മുടെ കേരളക്കാർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവും വണ്ടി. ആരുടെങ്കിലും വണ്ടി കയറി ഞാൻ അങ്ങോട്ട് എത്തും, നിങ്ങൾ പോയിക്കോ. ഊട്ടിയൊക്കെ ഒരു 3-4 ദിവസം ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് മൊബൈലും ചാർജറും കയ്യിലുണ്ടായാൽ മതി. പിന്നെ ഒന്ന് കുറുമ്പോ മരങ്ങള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഹിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നോക്കണ്ട, ഞങ്ങള് പമ്പ് നോക്കണം. 4 കിലോമീറ്റർ പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പൊ എത്ര ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്? വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇങ്ങോട്ടേക്ക് നോക്കാനുള്ള അനുവാദം ഇല്ല. ജിഷാ എന്തിയേ കാണുന്നില്ല, ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. ടൗണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേ ടൗണ് മനസ്സിലായി, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗങ്ങള് കാണാൻ നല്ല രസമുണ്ട്. ടൗണ് കാണാൻ കേരള ഫുഡൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ ഇവിടെ കേരള ഫുഡ് ലൈൻ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. വൈറ്റ് ലൈൻ ഹോട്ടൽ നോട്ട് ചെയ്ത് വെച്ചോ. കേരള ഫുഡ് ഉണ്ട്. സ്ഥലപ്പേര് നോക്കിക്കടാ കറക്റ്റ്, ചോദിക്കരുത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ ഷോപ്പിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മലയാളം അല്ല, തമിഴല്ല, തമിഴ് നോക്കണ്ട. ആ സൈഡൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഊട്ടി എത്തിയാട്ട്മെന്റ് എന്ന് കാണുന്നത് മനസ്സിലായില്ല, പക്ഷെ കൊള്ളാം, സംഭവം കൊള്ളാം കാണാൻ. ഉണ്ടോ ഫ്രണ്ടില്? നമുക്ക് ഫ്രണ്ടില് വായിക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോ അതെന്നാന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അല്ലാതെ എന്തേ അത്ത, നമ്മള് പമ്പിലേക്ക് എത്തി. ഇത്ര നേരം പമ്പിനായുള്ള അന്വേഷണം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അപ്പൊ ഗൈസ് പെട്രോൾ പമ്പിനകത്ത് കേറി. പെട്രോൾ പമ്പിനകത്ത് തന്നെയല്ലേ എണ്ണ അടിക്കാം അല്ലേ? എന്തായാലും എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി സമാധാനമായിട്ട് പോകും. ഇനി എങ്ങോട്ടേക്ക് പോണെന്ന് ആലോചിക്കണം. ജിഷ കർണാടക കർണാടക പോണോ? കർണാടക ഗാർഡൻ. ആ കർണാടക ഗാർഡനിലേക്ക് പോണെന്നാണ് പറയുന്നത്. ശരി പോയേക്കാം. ലക്ഷ്മി ഇപ്പൊ എങ്ങോട്ടേക്ക് പോണെന്ന് അറിയത്തില്ല, നമ്മള് പോകാൻ തീരുമാനിച്ചു. നമ്മള് പോവുക തന്നെ.
എവിടെയാണോ എന്താണോ കാണുന്നത്. ഇനി എനിക്ക് പൂ കാണുന്നിടത്ത് നിർത്തി തരണം. എനിക്ക് ആ പൂ ഒന്ന് അടുത്ത് കാണണം. ഒരു വയലറ്റ് കളറുള്ള പൂ കേട്ടോ, അത് നല്ല രസമുണ്ട് കാണാന്. എനിക്ക് ഇനി അത് കാണണം എന്തായാലും. നമ്മള് ബോട്ടാണിക് ഗാർഡനിലേക്ക് തിരിഞ്ഞോളാനാണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എവ്വളോ സൂപ്പറാ തമിഴ് പേസിയാച്ച് തിരിയുമ്പോ നന്നായി. പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് അത് ആ വണ്ടികളൊക്കെ അങ്ങോട്ട് പോയി വരുന്നതായിരിക്കും. അപ്പൊ നമ്മളിപ്പം അപ്പം ബോട്ടാണിക് ഗാർഡനിലേക്ക് പോകാനുള്ള വഴിയാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബോട്ടാണിക് ഗാർഡനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനടി ഞാൻ തമിഴ് പേസി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത്ര ഇങ്ങോട്ട് പിടിക്കാത്തത് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്. ഞാൻ തമിഴ് നന്നായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിക്കണില്ല. ബോട്ടാണിക് ഗാർഡൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിയേ. അത് എന്തോ പാർക്ക് ഓഫീസിലേക്ക്. ആ ഇവിടുന്ന് മൊത്തം കൺഫ്യൂഷൻ ആയോ, അങ്ങടേക്ക് താഴേക്ക് ആയിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ എന്തുവാ? ആ അതിനാ നോക്ക്. സോറി, റൂംസ് റൂംസ് ബോട്ടാണിക് ഗാർഡൻ. ബോട്ടാണിക് ഗാർഡൻ എങ്ക ഇരുക്ക? ഓക്കെ താങ്ക് യു. ആ റൂം വേണോന്നാ ചോദിച്ചത്. നമ്മളിപ്പോ റൂം വേണ്ടല്ലോ, തിരിച്ചു തരും. റൂമിനെ കുറിച്ച് അന്വേഷിക്കാം. ഏതോ റോഡ് എങ്ങടാ തിരിയൂന്ന് പറഞ്ഞു. അപ്പൊ തിരിയുന്നതൊക്കെ നോക്കി പോയിക്കോട്ടോ. ഇടത്തേക്ക് പോയില്ലേ? അതെ, ബോട്ടാണിക് ഗാർഡനിലേക്ക്. കഴുത കഴുതയാണോ അത്? കുറച്ച് ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഞാൻ ഉള്ളി മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. തമിഴ്നാട്ടിൽ കയറി അണ്ണ അണ്ണൻ എങ്കിരിക്കണല്ല. ബോട്ടാണിക് ഗാർഡൻ എങ്കിരിക്കുന്ന ഞാൻ ചോദിച്ചുള്ളൂ. ഇതാണോ? ഇതാണേലും ചോദിക്കണോ? നമുക്കൊരു പള്ളി എന്തിയേ. ആ അതാ നമ്മുടെ മുന്നിൽ ഒരു പള്ളി. കൊറേ നേരം കൊണ്ടല്ലേ ഒരു പള്ളി കണ്ടത്. അമ്പലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതവിടെ ഇങ്ങനെ പ്രാവുകൾ ഉറക്കുന്നുണ്ട് അമ്പലിന്റെ മുന്നിൽ. അപ്പത്തേ നമ്മുടെ മുൻപിൽ ഒരു നല്ല പള്ളി, സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ഊട്ടി ഡയസിസ്. ഊട്ടിയിലെ ഊട്ടിയിലെ മാതാവിന്റെ പള്ളി. വഴി കാർ പാർക്കിംഗ് എങ്ക ഇരുക്ക്? ആ താങ്ക് യു. അതെ പാർക്കിംഗ്, അതെ എല്ലാ കളറില് പാർക്കിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നു. ആ ബബിൾസ് എനിക്ക് വാങ്ങി ഓതി പറപ്പിക്കണോടാ. രസല്ലേ. ഹലോ, അപ്പൊ ഞങ്ങള് ഞങ്ങളിങ്ങനെ ബോട്ടാണിക് ഗാർഡൻ കാണാൻ പോവാണ്. അപ്പം ഞങ്ങള് പോയി ഗാർഡൻ വന്ന വഴിയെല്ലാം കൂടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബോട്ടാണിക് ഗാർഡൻ ഇതിന്റെ കൂടെ നടക്കുന്നതെല്ലാം നിങ്ങക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. അപ്പൊ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എസ് ആൻഡ് ട്രാവൽസ്. ഓക്കേ.